ജില്ലയിൽ 631 പേർ കൂടി പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. കൈപ്പമംഗലത്ത് കോവിഡ് ബാധിച്ച് വയോധികൻ മരിച്ചു. കോവിഡ് ഭേദമായവർക്ക് ആരോഗ്യവകുപ്പിന്റെ പുതിയ മാർഗനിർദ്ദേശം. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി. പുന്നിയൂരിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനാൽ നോമിനേഷൻ നൽകാനാകാതെ സ്ഥാനാർത്ഥി. ഗുരുവായൂർ നഗരസഭയിലെ രണ്ട് വാർഡുകളിൽ UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായില്ല. പട്ടാവകൽ വീടുകളിൽ മോഷണം നടത്തുന്ന കുപ്രസിദ്ധ മോഷ്ടാവ് കൽക്കി സന്തോഷിനെ ഷാഡോ പോലീസും മണ്ണുത്തി പോലീസും ചേർന്ന് പിടികൂടി. കടങ്ങൂട് മനപ്പടി മൊയ്നുദ്ദീൻ ജുമാമസ്ജിദിൽ പട്ടാപകൽ കവർച്ച. സംസ്ഥാനത്ത് തുലാവർഷം ശക്തി പ്രാപിക്കുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ശക്തമായ ഇടിമിന്നലിൽ മാള പൂപ്പത്തിയിൽ വീടിന് നാശനഷ്ടം. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റിൽ വിജിലൻസ് സംഘം പരിശോധന നടത്തി. മൂന്നാം തവണയാണ് വിജിലൻസ് സംഘം പരിശോധനയ്ക്കെത്തിയത്. കേസിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായാണ് അന്വേഷണ സംഘം എത്തിയത്. നമസ്കാരം. ജില്ലയിൽ 631 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 836 പേർ രോഗമുക്തി നേടി. 614 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 5 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 8 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. ജില്ലയിൽ 7599 പേർ രോഗബാധിതരായി ചികിത്സയിലുണ്ട്. കോവിഡ് ഭേദമായവർക്ക് ആരോഗ്യവകുപ്പ് പുതിയ മാർഗനിർദ്ദേശം പുറത്തിറക്കി. രോഗം ഭേദമായവർ 3 മാസത്തേക്ക് PCR പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതില്ല. 104 ദിവസം വരെ വൈറസിന്റെ സാന്നിധ്യം ശരീരത്തിൽ ഉണ്ടാകുമെന്ന് ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം കോവിഡ് പോസിറ്റീവ് ആവുന്നവർക്ക് മറ്റ് ചികിത്സകൾ നിഷേധിക്കരുതെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. ഡയാലിസിസ്, ശസ്ത്രക്രിയ എന്നിവ മാറ്റിവെക്കേണ്ടതില്ലെന്നും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശമുണ്ട്. കയ്പമംഗലത്ത് കോവിഡ് ബാധിച്ച് ഒരാൾ മരിച്ചു. കയ്പമംഗലം 7ാം വാർഡിൽ താമസിക്കുന്ന 69 വയസ്സുള്ള പുളിക്കൻ വീട്ടിൽ ജോണാണ് മരിച്ചത്. ഹൃദയ സംബന്ധമായ അസുഖമുള്ള ജോണിന് കഴിഞ്ഞ 3ാം തീയതിയാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. തുടർന്ന് തൃശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി. വെള്ളിയാഴ്ച റിട്ടേണിംഗ് ഓഫീസർമാരുടെ ഓഫീസുകളിൽ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ നിരസിക്കുന്നതിന് മുൻപ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആക്ടുകൾ വ്യക്തമായി പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൂക്ഷ്മ പരിശോധനയും പത്രിക പിൻവലിക്കാനുള്ള സമയവും പൂർത്തിയായാൽ ജില്ലയിലെ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം പൂർണ്ണമാകും. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനാൽ നോമിനേഷൻ നൽകാനാകാതെ സ്ഥാനാർത്ഥി മടങ്ങി. പുന്നിയൂർക്കുളം പഞ്ചായത്ത് 2ാം വാർഡ് UDF സ്ഥാനാർത്ഥി പത്രിക നൽകാനെത്തിയ സുബേദ വെളുത്തോടത്തിനാണ് പട്ടികയിൽ പേരില്ലാത്തതിനാൽ തിരിച്ചു പോകേണ്ടി വന്നത്. അവസാന നിമിഷം മുൻ മെമ്പർ ലിംസി ഷിജു പത്രിക നൽകി. 2ാം വാർഡിലാണ് സുബേദയുടെ സ്വന്തം വീട്. 17ാം വാർഡിലേക്ക് താമസം മാറ്റിയപ്പോൾ 2ാം വാർഡിലെ പട്ടികയിൽ നിന്നും പേര് നീക്കം ചെയ്തിരുന്നു. ഇക്കാര്യം അറിയാതിരുന്നതിനാൽ സ്വന്തം വാർഡിൽ പേര് ചേർത്തതുമില്ല. പേര് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച ആക്ഷേപ നോട്ടീസ് ലഭിച്ചില്ല. ഇത് സംബന്ധിച്ച് സെക്രട്ടറിക്ക് പരാതി നൽകുമെന്ന് സുബേദ പറഞ്ഞു. കഴിഞ്ഞ തവണ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് അണ്ടത്തോട് ഡിവിഷനിൽ നിന്നും വിജയിച്ച ഇവർ വൈസ് പ്രസിഡന്റും ആയിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള സമയപരിധി അവസാനിച്ചിട്ടും ഗുരുവായൂർ നഗരസഭയിലെ UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായില്ല. ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകുന്നതിലെ തർക്കമാണ് സ്ഥാനാർത്ഥി നിർണയത്തിന് തടസ്സമായത്. 43 വാർഡുകളിൽ മാത്രമാണ് UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായത്. വാർഡ് 39, 42 എന്നിവിടങ്ങളിലാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനാകാതെ UDF നേതൃത്വം ആശയക്കുഴപ്പത്തിലായിരിക്കുന്നത്. DCC ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തെങ്കിലും പ്രാദേശിക നേതൃത്വം അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. 2 വാർഡുകളിലേക്കും 1ൽ കൂടുതൽ പേർ പത്രിക നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് കർശന നിർദ്ദേശങ്ങളുമായി ചാവക്കാട് പോലീസ്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാവണം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി സ്ഥാനാർത്ഥികൾ ഭവന സന്ദർശനം നടത്തേണ്ടത്. സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ പരമാവധി 5 പേർ മാത്രമേ സംഘത്തിലുണ്ടാകാവൂ. റോഡ് ഷോ, വാഹന റാലി എന്നിവയ്ക്ക് പരമാവധി 3 വാഹനങ്ങൾ മാത്രം ഉപയോഗിക്കുക. ജാഥ, ആൾക്കൂട്ടം, കൊട്ടിക്കലാശം എന്നിവ അനുവദിക്കില്ലെന്നും ചാവക്കാട് SHO അനിൽ തിമേപ്പുള്ളി പറഞ്ഞു. നമ്മൾ വീടുകൾ സന്ദർശിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതിൽ 5 പേരിൽ കൂടുതൽ ഒരിക്കലും പിന്നെ വീടുകളിൽ പോകാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എന്ത് കാര്യത്തിനായാലും സ്ഥാനാർത്ഥികൾ വീടുകൾ സന്ദർശിക്കുന്ന കാര്യത്തിൽ കോവിഡിൻ്റെ എല്ലാ പ്രോട്ടോകോളും പാലിച്ചുകൊണ്ട് വേണം സന്ദർശനം നടത്തേണ്ടത് എന്നുള്ള കാര്യം വ്യക്തമാണ്.
പട്ടാപ്പകൽ വീടുകളിൽ മോഷണം നടത്തുന്ന കുപ്രസിദ്ധ മോഷ്ടാവിനെ ഷാഡോ പോലീസും മണ്ണുത്തി പോലീസും ചേർന്ന് പിടികൂടി. പീച്ചി സ്വദേശി പുളിക്കൻ വീട്ടിൽ കൽക്കി എന്നറിയപ്പെടുന്ന സന്തോഷാണ് അറസ്റ്റിലായത്. പകൽ സമയങ്ങളിൽ സൈക്കിളിൽ കറങ്ങി നടന്ന് ആളില്ലാത്ത വീടുകളിൽ കണ്ടെത്തി മോഷണം നടത്തുകയാണ് പ്രതിയുടെ രീതി. ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണിയാൽ. ഈ മാസം 8-ാം തീയതി വെള്ളാനിക്കരയിൽ വട്ടേക്കാട്ട് മനോജിന്റെ വീട്ടിൽ നിന്നും 6 പൗൺ സ്വർണവും 90,000 രൂപയും കവർന്ന കേസിലാണ് കൽക്കി സന്തോഷ് അറസ്റ്റിലായത്. കടങ്ങോട് മനപ്പടി മൊയ്നുദ്ദീൻ ജുമാ മസ്ജിദിൽ പട്ടാപകൽ മോഷണം. പള്ളിയിലെ അലമാരയും മേശവലിപ്പുകളും കുത്തിത്തുറന്ന നിലയിലാണ്. മേശയിൽ നിന്ന് 1,020 രൂപ കാണാതായിട്ടുണ്ട്. പള്ളിയിൽ സൂക്ഷിച്ചിരുന്ന രേഖകൾ വലിച്ചുവാരിയിട്ടിട്ടുണ്ട്. എരുമപ്പെട്ടി SI കെ അബ്ദുൾ ഹക്കീമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. സംസ്ഥാനത്ത് തുലാവർഷം ശക്തി പ്രാപിക്കുന്നു. തെക്കുകിഴക്കൻ അറബിക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതാണ് സംസ്ഥാനത്ത് മഴ കനക്കാൻ കാരണം. ശനിയാഴ്ചയോടെ തീവ്ര ന്യൂനമർദ്ദത്തിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും ഇടിമിന്നലിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. വ്യാഴാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ മാള പൂപ്പത്തിയിൽ വീടിന് നാശനഷ്ടം. പൂപ്പത്തി കിഴക്കേ തെരുവിൽ ബാലന്റെ വീടിനും വീട്ടുപകരണങ്ങൾക്കുമാണ് നാശനഷ്ടം സംഭവിച്ചത്. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും വീടിന്റെ ജനൽ ചില്ലുകളും തകർന്നിട്ടുണ്ട്. ഭിത്തികൾക്ക് പല ഭാഗത്തും വിള്ളൽ വീണിട്ടുമുണ്ട്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റിൽ വിജിലൻസ് സംഘം പരിശോധന നടത്തി. 3-ാം തവണയാണ് വിജിലൻസ് അന്വേഷണ സംഘം വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയത്തിൽ പരിശോധന നടത്തിയത്. നേരത്തെ വിജിലൻസ് സംഘം വടക്കാഞ്ചേരി നഗരസഭ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ലൈഫ് മിഷൻ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട രേഖകളും വിജിലൻസ് സംഘം പിടിച്ചെടുത്തിരുന്നു. ഫ്ളാറ്റിന്റെ ബലപരിശോധന നടത്താനും വിജിലൻസ് നടപടി സ്വീകരിച്ചിരുന്നു. ഇതിനായി പൊതുമരാമത്ത് വകുപ്പിന്റെ സഹായവും തേടിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്കും പരിശോധനകൾക്കുമായിട്ടാണ് വിജിലൻസ് സംഘം വിവാദമായി വടക്കാഞ്ചേരി ഫ്ളാറ്റ് സമുച്ചയത്തിൽ നേരിട്ടെത്തി പരിശോധന നടത്തിയത്. വിവാദത്തെ തുടർന്ന് നിർത്തിവെച്ച ലൈഫ് ഫ്ളാറ്റ് പദ്ധതി പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് അനിൽ അക്കര MLA രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ 85 വർഷക്കാലമായി ഗുണമേന്മയും വിലക്കുറവും സെലക്ഷനും ഇഴനെയ്ത വർണ്ണ വസ്ത്രങ്ങളാൽ സമൃദ്ധമാക്കിയ കേരള വസ്ത്രാലയം ഏറ്റവും പുതിയ ഫാഷൻ തുണിത്തരങ്ങളുമായി നിങ്ങളെ വരവേൽക്കുന്നു. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നുംകുളം. കൊടകര കുന്നത്തർകോവിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം വെള്ളിയാഴ്ച. കാവടിയാട്ടത്തിന് പ്രസിദ്ധമായ കൊടകര ഷഷ്ടി കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇക്കുറി കാവടിയാട്ടം ഒഴിവാക്കി ചടങ്ങ് മാത്രമായാണ് നടത്തുന്നത്. ഭക്തജനങ്ങൾക്ക് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് 12 മണിവരെ ക്ഷേത്ര ദർശനം നടത്താൻ സൌകര്യമുണ്ടാകും. വെള്ളിയാഴ്ച പുലർച്ചെ 5 മണിക്ക് പൂനിലാർക്കാവ് ദേവീക്ഷേത്രത്തിൽ നിന്നും ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ പൂജിച്ച അഭിഷേക ദ്രവ്യങ്ങളുമായി കുന്നത്തർകോവിലെത്തി ആദ്യ അഭിഷേകം നടക്കും. തുടർന്ന് ഭക്തരുടെയും വിവിധ കാവടി സംഘങ്ങളുടെയും അഭിഷേകങ്ങൾ നടക്കും. വിവിധ കാവടി സമുദായങ്ങളുടെ അഭിഷേകവും ഉണ്ടാകും. രാത്രി കുന്നത്തർകോവിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന സുബ്രഹ്മണ്യസ്വാമിയുടെ എഴുന്നള്ളിപ്പ് ശിവക്ഷേത്രം പ്രദക്ഷിണം വെച്ച് തിരിച്ചെഴുന്നള്ളും. പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനിയിൽ നടക്കാറുള്ള കാവടിയാട്ടവും മറ്റ് ആഘോഷ പരിപാടികളും ഇക്കുറി ഉണ്ടാവില്ല. ഗുരുവായൂർ ഏകാദശി വിളക്കാഘോഷങ്ങളിലെ പാരമ്പര്യ വിളക്കുകൾക്ക് തുടക്കമായി. കാപ്രാട്ട് കുടുംബവക പഞ്ചമി വിളക്കാഘോഷിച്ചു. വെള്ളിയാഴ്ച മാണിക്കത്ത് കുടുംബവക ഷഷ്ടി വിളക്ക് തെളിയും. മാണിക്കത്ത് ചന്ദ്രശേഖരമേനോന്റെ പേരിലാണ് വിളക്കാഘോഷം നടത്തുന്നത്. ശനിയാഴ്ച സപ്തമി വിളക്കാഘോഷമാണ്. നെന്മിനി മനക്കാരുടെ വകയാണ് സപ്തമി വിളക്കാഘോഷം. വെളിച്ചെണ്ണ ഉപയോഗിച്ച് തെളിയിക്കുന്ന വിളക്ക് എന്ന പ്രത്യേകതയും സപ്തമി വിളക്കാഘോഷത്തിനുണ്ട്. അഷ്ടമി വിളക്ക് മുതൽ സ്വർണ്ണക്കോലമാണ് എഴുന്നള്ളിക്കുക. തിങ്കളാഴ്ച കോളാടി കുടുംബവക നവമി നെയ്വിളക്കാഘോഷിക്കും. നവംബർ 25-ാം തീയതി ബുധനാഴ്ച ഏകാദശി ദിവസം ഗുരുവായൂർ ദേവസ്വത്തിന്റെ വക ഉദയാസ്തമന പൂജയോടെയുള്ള വിളക്കാഘോഷമാണ്. വടക്കാഞ്ചേരിയിലെ കേബിൾ TV ഓഫീസിൽ തീപിടുത്തം. വടക്കാഞ്ചേരി ശബരി മെഡിക്കൽസിന് സമീപമുള്ള ന്യൂ കേബിൾ ടൈം എന്ന കേബിൾ TV ഓഫീസിലാണ് ഷോർട്ട് സർക്യൂട്ട് മൂലം തീപിടുത്തമുണ്ടായത്. കമ്പ്യൂട്ടറുകൾ, മോഡം, കേബിളുമായി ബന്ധപ്പെട്ട മറ്റുപകരണങ്ങൾ എന്നിവയെല്ലാം ഷോർട്ട് സർക്യൂട്ടിൽ കത്തിനശിച്ചു. 5 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. വടക്കാഞ്ചേരി സ്വദേശിയായ MR വെങ്കടേശ്വരന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ന്യൂ കേബിൾ ടൈം.
സ്കൂട്ടർ ഇടിച്ച് വയോധികമരിച്ചു. പഴവിൽ വെസ്റ്റ് എസ് എൻ റോഡിന് സമീപം പരേതനായ പുത്തൻപുരയ്ക്കൽ പുരുഷോത്തമൻ ഭാര്യ 74 വയസ്സുള്ള കനകറാണിയാണ് മരിച്ചത്. രാവിലെ 10 മണിയോടെയാണ് സംഭവം. ചാഴൂർ സഹകരണ ബാങ്കിൽ പോയി മടങ്ങുകയായിരുന്ന വയോധികയെ അമ്മാടത്തു നിന്ന് വന്ന അധ്യാപികയുടെ സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ വയോധികയെ പഴവിൽ മിഷൻ ആശുപത്രിയിലും തുടർന്ന് എലൈറ്റ് മിഷൻ ആശുപത്രിയിലും എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പി പി ഇ കിറ്റിന് പകരം സ്ഥാനാർത്ഥി കുപ്പായം ഇട്ടിരിക്കുകയാണ് കവിത സിനിൽ. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 19 വാർഡിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ കവിത സിനിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ താൽക്കാലിക ജോലി ഉപേക്ഷിച്ചാണ് തെരഞ്ഞെടുപ്പ് മത്സരത്തിന് ഇറങ്ങിയത്. സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്യുന്നതുവരെ കവിത താലൂക്ക് ആശുപത്രിയിലെ കോവിഡ് ചികിത്സാ കേന്ദ്രത്തിൽ സേവനത്തിലായിരുന്നു. സി പി എം സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചതിനെ തുടർന്നാണ് ഇവർ ജോലി ഉപേക്ഷിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ചികിത്സാ പദ്ധതിയിൽ അംഗങ്ങളായവർക്ക് സൗജന്യ കോവിഡ് ചികിത്സയും മറ്റുള്ളവർക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ചികിത്സയുമൊരുക്കി ആശ്വാസം പ്രദാനം ചെയ്യുകയാണ് തൃശൂർ ജില്ലാ സഹകരണ ആശുപത്രി. കേരള സർക്കാരിന്റെ കാരുണ്യ ആരോഗ്യ ചികിത്സാ പദ്ധതി, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, 2019 ആർ എസ് ബി വൈക്കാട് എന്നിവയിൽ അംഗങ്ങളായവർക്ക് കോവിഡ് സൗജന്യ ചികിത്സയാണ് ജില്ലാ സഹകരണ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ മറ്റുള്ളവർക്ക് കോവിഡ് ചികിത്സയ്ക്ക് ഒരു ദിവസത്തേക്ക് ഭക്ഷണവും മറ്റ് ചിലവുകളുമടക്കം ഏറ്റവും കുറഞ്ഞ നിരക്കായ 3500 രൂപയുമാണ് ജില്ലാ സഹകരണ ആശുപത്രിയിൽ ഈടാക്കുന്നത്. സാധാരണക്കാർ ഏറെ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ജില്ലാ സഹകരണ ബാങ്ക് വലിയ ആശ്വാസമാവുകയാണ്. തൃശൂർ ജില്ലയിലുള്ള ഈ കാസ്പ് കാർഡുള്ള ആളുകൾക്ക്, ജനങ്ങൾക്ക്, അവർക്ക് നമ്മുടെ ആശുപത്രിയിൽ ഇപ്പോൾ കൊറോണയ്ക്കൊക്കെ സൗജന്യമായ ചികിത്സ നൽകുന്നു. ഒപ്പം തന്നെ ഈ കാസ്പിൽ അംഗങ്ങളായിട്ടുള്ള മറ്റുള്ളവർക്ക് മറ്റുള്ള ചികിത്സയും നമ്മൾ ഇപ്പോൾ ഇവിടെ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ ചികിത്സാ പദ്ധതി കാർഡുള്ളവർക്ക് മറ്റു രോഗങ്ങൾക്കും സൗജന്യ ചികിത്സ ലഭ്യമാണ്. എല്ലാ ചികിത്സകൾക്കും ഓപ്പറേഷൻ അടക്കമുള്ള വിദഗ്ധ ചികിത്സകൾക്കുമെല്ലാം ഏറ്റവും കുറഞ്ഞ ചികിത്സാ ചിലവുകളാണ് ജില്ലാ സഹകരണ ആശുപത്രിയിലുള്ളത്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് ഇടതുമുന്നണി പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ യു ആർ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. സി പി ഐ പഞ്ചായത്ത് സെക്രട്ടറി പി ടി തമ്പിമണി അധ്യക്ഷനായി. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളെ യോഗം തെരഞ്ഞെടുത്തു. പെരിഞ്ഞനം പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കെ വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം കെ കെ സച്ചിത് അധ്യക്ഷനായി. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് ശൈലജ പ്രതാപൻ, ഇ ടി ടൈസൺ എം എൽ എ, സി പി ഐ മണ്ഡലം സെക്രട്ടറി ടി കെ സുധീഷ്, സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ആശുപത്രിയിലേക്ക് ട്രൂനാറ്റ് മെഷീനായുള്ള ബയോസേഫ്റ്റി ക്യാബിനറ്റ് സ്ഥാപിക്കുന്നതിനായി ദേശീയ സമ്പാദ്യ പദ്ധതി. തൃശൂർ ജില്ലാ ആസ്ഥാനത്തെ മഹിളാ പ്രധാന ഏജന്റുമാർ 210,000 രൂപ സംഭാവന നൽകി. കളക്ടർ എസ് ഷാനവാസ് ചെക്ക് ഏറ്റുവാങ്ങി. നാഷണൽ സേവിംഗ്സ് ഡെപ്യൂട്ടി ഡയറക്ടർ പി വി ബിജു, അസിസ്റ്റന്റ് ഡയറക്ടർ അനിൽകുമാർ, ഏജന്റ്സ് പ്രതിനിധികളായ ഗീത നാരായണൻകുട്ടി, ലത ഹരിദാസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പുന്നിയൂർ പഞ്ചായത്ത് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗം എൻ കെ അക്ബർ ഉദ്ഘാടനം ചെയ്തു. സി പി എം പുന്നിയൂർ ലോക്കൽ സെക്രട്ടറി വി എ ഷംസുദ്ദീൻ അധ്യക്ഷനായി. വി ഷമീർ, ജനതാദൾ നിയോജകമണ്ഡലം പ്രസിഡന്റ് പി എം ഇക്ബാൽ, എൻ സി പി നിയോജകമണ്ഡലം പ്രസിഡന്റ് സുരേഷ്, സ്ഥാനാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. വൈദ്യുതി മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തെ എന്ത് വില കൊടുത്തും ചെറുക്കുമെന്ന് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഐ എൻ ടി സി ജനറൽ സെക്രട്ടറി പ്രദീപ് നെയ്യാറ്റിൻകര പറഞ്ഞു. ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് കൊടുങ്ങല്ലൂർ ഡിവിഷൻ ഓഫീസ് പരിസരത്ത് നടന്ന വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡിവിഷൻ സെക്രട്ടറി വി എ ഷാഹിദ് അധ്യക്ഷത വഹിച്ചു. സോവിയറ്റ് പി വി വിനോദ് കുമാർ, ടി കെ രാജു, ഷൈജു സേവ്യർ, സജി ജോസഫ് എന്നിവർ സംസാരിച്ചു. തോളൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എം ബി ജോസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാവിയോ പള്ളിപ്പുറം അധ്യക്ഷത വഹിച്ചു. തോമസ് ചെറുമൽ, എ പി പ്രജീഷ്, ബിബിൻ പാപ്പച്ചൻ, തേജു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു.
പഴയന്നൂർ പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. CPI പഴയന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ എസ് സുകുമാരന്റെ അധ്യക്ഷതയിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗം PK ബിജു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ കമ്മിറ്റി അംഗവും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ശോഭന രാജൻ, മുൻ വൈസ് പ്രസിഡന്റ് KP ശ്രീജയൻ, CPM എളനാട് ലോക്കൽ സെക്രട്ടറി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. LDF വേലൂർ കൺവെൻഷൻ CPM ജില്ലാ കമ്മിറ്റി അംഗവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് CK കുഞ്ഞിപ്പൊറിഞ്ചു അധ്യക്ഷത വഹിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ MPയുമായ PK ബിജു, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ജലീൽ ആദൂർ, AV വല്ലഭൻ, ബ്ലോക്ക് സ്ഥാനാർത്ഥികളായ സപ്ന റഷീദ്, ആൻസി വില്യംസ് എന്നിവർ സംസാരിച്ചു. LDF ചാവക്കാട് മുനിസിപ്പൽ കൺവെൻഷൻ KV അബ്ദുൾ ഖാദർ MLA ഉദ്ഘാടനം ചെയ്തു. A സതീന്ദ്രൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ, PK സെയ്തലിക്കുട്ടി, ഖാദർ ചക്കര എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് DC ജ്വല്ലേഴ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫാത്തിമ നഗർ, മിഷൻ കോട്ടേഴ്സ് റോഡ്, തൃശൂർ. സ്വർണം ഗ്രാമിന് 4,700 രൂപ, വെള്ളി 10 ഗ്രാമിന് 700 രൂപ, തങ്കം ഗ്രാമിന് 5,192 രൂപ. വീണ്ടും പ്രധാന വാർത്തകൾ. ജില്ലയിൽ 631 പേർ കൂടി പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. കൈപ്പമംഗലത്ത് കോവിഡ് ബാധിച്ച് വയോധികൻ മരിച്ചു. കോവിഡ് ഭേദമായവർക്ക് ആരോഗ്യവകുപ്പിന്റെ പുതിയ മാർഗനിർദ്ദേശം. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി. പുന്നയൂരിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനാൽ നോമിനേഷൻ നൽകാനാകാതെ സ്ഥാനാർത്ഥി. ഗുരുവായൂർ നഗരസഭയിലെ 2 വാർഡുകളിൽ UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായില്ല. പട്ടാവകൽ വീടുകളിൽ മോഷണം നടത്തുന്ന കുപ്രസിദ്ധ മോഷ്ടാവ് കൽക്കി സന്തോഷിനെ ഷാഡോ പോലീസും മണ്ണുത്തി പോലീസും ചേർന്ന് പിടികൂടി. കടങ്ങോട്, മനപ്പടി, മൊയ്നുദ്ദീൻ ജുമാ മസ്ജിദിൽ പട്ടാപകൽ കവർച്ച. സംസ്ഥാനത്ത് തുലാവർഷം ശക്തി പ്രാപിക്കുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ശക്തമായ ഇടിമിന്നലിൽ മാള പൂപ്പത്തിയിൽ വീടിന് നാശനഷ്ടം. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റിൽ വിജിലൻസ് സംഘം പരിശോധന നടത്തി. 3ാം തവണയാണ് വിജിലൻസ് സംഘം പരിശോധനയ്ക്ക് എത്തിയത്. കേസിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായാണ് അന്വേഷണ സംഘം എത്തിയത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.